പാർട്ട് ഒ എൻ ഒ ഫിലിംസ് തൃശ്ശൂരിന്റെ 13-ാമത് ഭരത് പി ജെ ആന്റണി സ്മാരക നാടക ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം അവാർഡുകൾ വിതരണം ചെയ്തു. തൃശൂർ കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങ് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടതുകാലത്ത് ഈ കോവിഡിന്റെ മഹാമാരിയുടെ കാലത്ത് മാസ്റ്റർ പെർഫോമൻസ് ഞാൻ എല്ലാ ദിവസവും ഈ യൂട്യൂബിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാസ്റ്റർ അടക്കമുള്ള ഇതിൻ്റെ സംഘാടകർ ഭരത് പി ജിയെ സ്മരിക്കുന്നതിനൊക്കെ ചില കാരണങ്ങളുണ്ട്. ഭരത് പി ജെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് നമ്മളെല്ലാവരും നന്നായി വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളും അദ്ദേഹത്തിൻ്റെ നാടകങ്ങളും അദ്ദേഹത്തിൻ്റെ അഭിനയവും അദ്ദേഹം ജീവൻ വെച്ച കഥാപിപ്പിച്ച കഥാപാത്രങ്ങളും ഒക്കെ ഇന്ന് വളരെ പ്രസക്തമായിട്ടൊരു കാര്യമാണ്. ഫിലിം ഫെസ്റ്റ് രക്ഷാധികാരി ബിന്നി ഇമ്മട്ടി അധ്യക്ഷത വഹിച്ചു. നാടക സിനിമ അഭിനയ പ്രതിഭ അവാർഡ് ബാബു അന്നൂരിനെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ സമ്മാനിച്ചു. പി ബാലചന്ദ്രൻ എം എൽ എ അവാർഡ് ജേതാവിനെ പൊന്നാടയണിയിച്ചു. സംവിധായകൻ പ്രിയാനന്ദനൻ അഭിനയ പ്രതിഭയെ പരിചയപ്പെടുത്തി. നാടകരചനയ്ക്കും ഡോക്യുമെന്ററിക്കും കുട്ടികളുടെ സിനിമയ്ക്കും 5,000 രൂപയും ഷോർട്ട് ഫിലിമുകൾക്ക് 10,000 രൂപയും പ്രശസ്തി പത്രവും മൊമെന്റോയും പുസ്തകങ്ങളും സീഡികളും അടങ്ങുന്നതാണ് അവാർഡുകൾ. നടൻ ജയരാജു വാര്യർ പി ജെ ആന്റണി അനുസ്മരണം നടത്തി. മികച്ച ഡോക്യുമെന്ററി സംവിധായകനുള്ള പുരസ്കാരം ഷെമീർ പതിയാശ്ശേരി ഏറ്റുവാങ്ങി. കയർ ഭൂവസ്ത്രവിധാനം പുല്ലുക്കാട് കോളനി എന്ന ഡോക്യുമെന്ററിക്കാണ് മികച്ച സംവിധായകൻ, മികച്ച ഡോക്യുമെന്ററി, മികച്ച സംഗീതം എന്നീ 3 അവാർഡുകൾ ലഭിച്ചത്. ചടങ്ങിൽ വിവിധ വിഭാഗങ്ങളിലായി 100 അവാർഡുകളാണ് വിതരണം ചെയ്തത്. ചാക്കോടി അന്തിക്കാട്, പ്രൊഫസർ ടി എ ഉഷകുമാരി, അഡ്വക്കേറ്റ് പ്രേം പ്രസാദ്, ഷിബു എസ് കൊട്ടാരം, അഡ്വക്കേറ്റ് കെ ആർ അജിത് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. എൻലൈറ്റ് ന്യൂസ്, തൃശൂർ.